നമസ്കാരം. അഫ്ഗാൻ ജനതയുടെ 69% പേരും ഇന്ത്യയെ അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായാണ് കാണുന്നതെന്നുള്ള റിപ്പോർട്ട് പുറത്ത്. ബെൽജിയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂസ് ഏജൻസി അഫ്ഗാനിലെ ജനങ്ങൾക്കിടയിൽ നടത്തിയ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയാണ് അഫ്ഗാന്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ കരുതുന്നത്. രാജ്യത്തെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ടെന്നാണ് അഫ്ഗാനിലെ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത്. അമേരിക്കയുടെ പെട്ടെന്നുള്ള പിന്മാറ്റത്തോടെ താലിബാനെ കാബൂൾ പിടിക്കാൻ പ്രേരിപ്പിച്ചത് ചൈനയും പാകിസ്ഥാനുമാണെന്നുമാണ് അഫ്ഗാനിലുള്ളവർ പറയുന്നത്. അഫ്ഗാനിസ്ഥാന്റെ വികസന പദ്ധതികളിൽ ഇന്ത്യ വലിയ തോതിൽ പണം മുടക്കിയിട്ടുണ്ട്. നയതന്ത്രപരമായും ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച ബന്ധമാണുള്ളത്. പാകിസ്ഥാൻ പലതവണ എതിർക്കാൻ നോക്കിയിട്ടും ഇന്ത്യയും അഫ്ഗാനും തമ്മിൽ ഏറ്റവും മികച്ച രീതിയിലാണ് സൗഹൃദം തുടരുന്നത്. അഫ്ഗാനിസ്ഥാന് വേണ്ടി ഏറ്റവും അധികം സാമ്പത്തിക സഹായം ചെയ്തു നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. $3 ബില്യൻ സഹായമാണ് ഇന്ത്യ നൽകിയത്. എന്നാൽ പാകിസ്ഥാന്റെ കടുത്ത നിലപാടുകൾ കാരണം പലപ്പോഴും കരമാർഗമുള്ള കയറ്റുമതിക്ക് അനുമതി ലഭിച്ചിട്ടില്ല. അഫ്ഗാനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനും ആരോഗ്യരംഗത്തെ മെച്ചപ്പെട്ട സേവനത്തിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമെല്ലാം ഇന്ത്യ ഇടപെടലുകൾ നടത്തി. കാബൂളിലെ പുതിയ പാർലമെന്റ് മന്ദിരം ഇന്ത്യയുടെ സംഭാവനയാണ്. ചികിത്സയ്ക്ക് വേണ്ടി ധാരാളം അഫ്ഗാൻ സ്വദേശികൾ ഇന്ത്യയിൽ എത്തുന്നുമുണ്ട്. ഇന്ത്യയിലെ കോളേജുകളിലും സർവകലാശാലകളിലുമെല്ലാം അഫ്ഗാൻ വിദ്യാർത്ഥികൾ ധാരാളമായി പഠിക്കുന്നുമുണ്ട്. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ അഫ്ഗാൻ കേഡറ്റുകൾക്കും പരിശീലനം നൽകുകയാണ്. മുൻ സർക്കാർ അഴിമതിക്കാരായിരുന്നു എന്നാണ് സർവേയിൽ പങ്കെടുത്ത 78% ജനങ്ങൾ വിശ്വസിക്കുന്നത്. വിദേശ രാജ്യങ്ങൾ അഫ്ഗാനിലെ സാധാരണക്കാർക്ക് വേണ്ടി നൽകിയ ധനസഹായം അവരിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് 72% പേർ വിശ്വസിക്കുന്നത്. താലിബാൻ സഹായങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. ഈ വർഷം മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സർവേ നടത്തിയത്. കഴിഞ്ഞ മാസവും ഭൂകമ്പം തകർത്ത അഫ്ഗാനിസ്ഥാന് ഇന്ത്യ കൈത്താങ്ങ് നൽകിയിരുന്നു. അടിയന്തര സഹായവുമായി 2 വിമാനങ്ങളാണ് കാബൂളിൽ എത്തിച്ചേർന്നത്. കാബൂളിലെ ഇന്ത്യൻ എംബസി പ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്തു. താലിബാൻ ഭരണം പിടിച്ചതോടെ അഫ്ഗാനിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ അവസാനിപ്പിച്ചിരുന്നു. താലിബാൻ ഭരണകൂടം അംഗീകരിക്കുന്നില്ലെങ്കിലും ഇന്ത്യയുടെ അഫ്ഗാൻ നയത്തിൽ മാറ്റം വരുന്നതായാണ് സൂചന. താൽക്കാലിക ടെന്റ് നിർമ്മാണ സാമഗ്രികളും പുതുപ്പുകളും വിരികളുമടക്കം അത്യാവശ്യ സാധനങ്ങളുമായാണ് വ്യോമസേനാ വിമാനം കാബൂളിലെത്തിയത്. താലിബാൻ അധികാരം പിടിച്ച ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ സൈനിക വിമാനം അഫ്ഗാൻ അതിർത്തി കടക്കുന്നത്. സഹായ സാമഗ്രികൾ യു എൻ കാര്യാലയത്തിലും റെഡ് ക്രസന്റുമായി കൈമാറിയിരുന്നു. അഫ്ഗാൻ ജനതയുമായി തലമുറകളായി നിലനിൽക്കുന്ന ആത്മബന്ധം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം അന്ന് വ്യക്തമാക്കിയിരുന്നു. ദുരന്തം കണക്കിലെടുത്ത് 10 മാസം മുമ്പ് അടച്ച കാബൂളിലെ ഇന്ത്യൻ എംബസിയും കഴിഞ്ഞ മാസം തന്നെ പ്രവർത്തനം പുനരാരംഭിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.